മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടി. സ്വകാര്യ ബസ്സിലെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി കുണ്ടറയിൽ നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിന്റേതാണ് നടപടി. കൊല്ലം RTOയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിലാണ് സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടിയെടുത്തത്. സ്വകാര്യ ബസ്സിലെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി കുണ്ടറയിൽ നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ നിരവധി സ്വകാര്യ ബസ്സുകൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. 14 സ്വകാര്യ ബസ്സുകൾ പരിശോധിച്ചതിൽ 10 വാഹനങ്ങളിലെ കണ്ടക്ടർമാർക്കും കണ്ടക്ടർ ലൈസൻസ് ഇല്ലാത്തതിനും സ്പീഡ് ഗവർണർ വിച്ഛേദിച്ചതിന് 6 സ്വകാര്യ ബസ്സുകൾക്കെതിരെയും നടപടി സ്വീകരിച്ചു. സ്പീഡ് ഗവർണർ വിച്ഛേദിച്ചുകൊടുക്കുക, എയർഹോൺ ഉപയോഗിക്കുക, മ്യൂസിക് സിസ്റ്റം പ്രവർത്തിപ്പിക്കുക, യൂണിഫോമും നെയിം ബാഡ്ജും ധരിക്കാതെ വാഹനങ്ങൾ ഓടിക്കുക, ഇവയെ സംബന്ധിച്ച് പ്രത്യേക ഡ്രൈവിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിശോധന നടന്നു വരുന്നത്. 14 വാഹനങ്ങൾ പരിശോധിച്ചതിൽ 10 വാഹനങ്ങളിലെ കണ്ടക്ടർമാർക്കും ലൈസൻസ് വാലിഡായിട്ടുള്ളത് നിലവിലില്ലായി. അപ്പോൾ കണ്ടക്ടർ ലൈസൻസ് ഇല്ലാത്തതിനും അതുപോലെ തന്നെ സ്പീഡ് ഗവർണർ വിച്ഛേദിച്ച 6 വാഹനങ്ങൾക്കെതിരെയും കർശന നിയമ നടപടികൾ സ്വീകരിച്ചു. സ്വകാര്യ ബസ്സുകളിലെ സ്പീഡ് ഗവർണർ വിച്ഛേദിച്ചു കൊടുക്കുക, എയർഹോൺ ഉപയോഗിക്കുക, മ്യൂസിക് സിസ്റ്റം പ്രവർത്തിക്കുക, യൂണിഫോമും നെയിമും ബാഡ്ജും ഉപയോഗിക്കാതെ വാഹനങ്ങൾ ഓടിക്കുക എന്നീ നിയമലംഘനങ്ങളാണ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പരിശോധിക്കുന്നത്. കൊല്ലം RTOയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധനകൾ നടത്തുന്നതെന്ന് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PG ദിനൂപ് പറഞ്ഞു. വരും ദിവസങ്ങളിലും ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലും പരിശോധനകൾ തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കുണ്ടറ.